എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ളൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. 1 തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും 1/2 പാലും 2/2 പാലും എടുക്കണം. 3 ക്യൂബ് ശർക്കര കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം. ഈ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഗോതമ്പ് നുറുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ വെച്ച് കൊടുക്കാം. ഇതിലേക്കിനി 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. 4-5 ഏലക്കായ കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കിനി 1/2 പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസും ക്യാഷും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ടുകൊടുക്കാം. അതിനു വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ഇട്ടുകൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്വാദിഷ്ടമായ നമ്മുടെ നുറുക്ക് പായസം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.